ഒരു തടസ്സമാണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുടെ വാക്ക് കേൾക്കേണ്ടി വരികയാണെങ്കിൽ അന്ന് ഈ ഭരണഘടന ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഈ ഷഹീൻ ബാഗിൽ വെച്ച് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നടന്നു വന്ന വഴികള് അത്രത്തോളം കഷ്ടപ്പാടുകൾ നിറഞ്ഞിട്ടുള്ളതായിരുന്നു. ദളിതനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭയിലേക്ക് കയറി വന്ന വഴികളൊക്കെ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇന്ന് ഇത്തരത്തിലുള്ള ഷഹീൻ ബാഗുകളിലേക്കൊക്കെ നിറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ താഴെക്കിടയിൽപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്ക് ഉണർന്നു വരുന്ന രാഷ്ട്രീയ ബോധത്തെയാണ് നമ്മൾ കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താഴെത്തിഴയിൽപ്പെട്ട സ്ത്രീകളായിട്ടുള്ള ആളുകള് അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ, മാറ്റി പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകള്, ഇവരൊക്കെയാണ് ഇന്ന് സമരമുഖത്തേക്ക്, സി എ എ സമരങ്ങളിലേക്ക്, എൻ ആർ സി സമരങ്ങളിലേക്ക്, ജനാധിപത്യ സംരക്ഷണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു നാളിൽ ഈ നാട്ടിൽ മാറുമറച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മുന്നിലൂടെ ഒരു ബ്രാഹ്മണൻ കടന്നു വരുന്നുണ്ട് എന്ന് കണ്ടാൽ താഴെത്തട്ടിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്ക് പൊന്തക്കാട്ടിൽ കയറി ഒളിക്കേണ്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് തുപ്പുന്നത് ഞങ്ങൾക്ക് അയിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിൽ ചിരട്ട തൂക്കിക്കൊണ്ട് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. നിങ്ങളുടെ കാലിഴകൾ ഈ മണ്ണിൽ പതിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാട്ടിലൂടെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഊരയുടെ ആ ഭാഗത്ത് ചൂലുകെട്ടി നടന്ന ഒരു വിഭാഗമുള്ള നാട്ടിലാണ് നമ്മൾ ഇന്ന് ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അഭിമാനപൂർവ്വം പറയേണ്ടത് ഈ ഭരണഘടന നമ്മൾക്ക് നൽകിയിട്ടുള്ള അസ്തിത്വത്തിനെ കുറിച്ചാണ് എന്ന് പ്രിയപ്പെട്ടവരെ വളരെ അഭിമാനപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോഴാണ് ബി ആർ അംബേദ്കർ എഴുതി വെച്ചിട്ടുള്ള ഭരണഘടനയുടെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾക്ക് നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ, ആ മൗലിക അവകാശങ്ങൾ ഓരോന്നും ഇന്ത്യൻ പൗരന്റെ അവന്റെ അവകാശങ്ങളെ, മനുഷ്യാവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം തുടങ്ങുന്ന സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നതാണ് ഇന്ന് ആ ഒരു നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സി എ എ സമരങ്ങൾ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്? സമത്വ സിദ്ധാന്തം എന്താണ്? നിങ്ങൾക്ക് തുല്യമായിട്ടുള്ള അവസരവും തുല്യമായിട്ടുള്ള നീതിയും ഈ രാജ്യത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഭരണഘടന പറയുന്നത്. ഇത് പറയുമ്പം ആരാ ഇന്ത്യയുടെ ഭരണചക്രം ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭരണം ആരാണ് ഇന്ന് അവരുടെ കൈകളിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഈ ഭരണഘടനയുമായിട്ട് എന്ത് കൂറാണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന അതേ ദിവസം ഈ ഭരണഘടന ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളാണ് സംഘപരിവാറുകാർ. ഞങ്ങൾക്ക് ഈ ഭരണഘടന അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ കൊടി അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ ദേശീയ ഗാനം അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഈ പറയുന്ന ദേശീയതയുടെ ഒരു തലത്തിലുള്ള കാര്യവും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, മറിച്ച് ഞങ്ങൾ ഒരു ബദൽ സിദ്ധാന്തം കൊണ്ടുവരികയാണ് എന്നാണ് സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ആളുകളെ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ നമ്മളോട് ബോധിപ്പിച്ചിട്ടുള്ളത്. ബേപ്പൂരിൽ നിന്ന് എത്തിയിട്ടുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവരെ യൂത്ത് ലീഗിന്റെ ഈ ഷഹീൻ ബാഗ് സ്ക്വയറിൽ വെച്ച് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വത്തെ കുറിച്ചാണ്. നമ്മൾ ഈ പറയുന്ന ഇതിന്റെ മഹത്വവും ഇതിൽ ഉള്ളടക്കിയിട്ടുള്ള കാര്യങ്ങളും അതിലെ ആവിഷ്കാരങ്ങളും അതിലുള്ള ജനാധിപത്യവും ഒന്നും ഉൾക്കൊള്ളാത്ത ആളുകളോടാണ് നമ്മൾ ഇന്ന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
പൗരത്വം എന്നുള്ള ഒരു വാക്ക് ഈ രണ്ട് മാസമായി നമ്മൾ അധികമായി ഉപയോഗിക്കുന്നു. ഇതിനു മുൻപ് നമ്മൾ ഈ വാക്കിനെ അത്ര അധികം ഉപയോഗിച്ചിട്ടില്ല. ഇതിൽ നിന്ന് എന്താ നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇതാദ്യമായിട്ടാണോ ഇന്ത്യയിലെ ഒരു പൗരാവകാശ ലംഘനം നടക്കുന്നത്? ആദ്യമായിട്ടാണോ ഒരു പൗരത്വത്തിനെ ലംഘിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവകാശത്തിനെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് തുടങ്ങിയ ഓരോ മനുഷ്യാവകാശ ലംഘനങ്ങള് ദിവസത്തിനേക്കാൾ അപ്പുറത്ത് എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് തന്നെ RSS BJP രാഷ്ട്രീയത്തെ അപ്പാടെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഷഹീൻ ബാഗുകൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറും CAA അല്ലെങ്കിൽ NRC വേണ്ടിയിട്ടുള്ള സമരമല്ല. ഇന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ മുൻപിലേക്കുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. BJP സംഘപരിവാരിനെയും നമ്മൾ കാണുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കണ്ണിലൂടെ മാത്രമാണ്. നമ്മൾ അവരെ വിട്ടു നിർത്തുന്നത് അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു കൾച്ചറൽ ബേസിനെ, അവരുടെ ആ അടിസ്ഥാന സിദ്ധാന്തത്തെ അപ്പാടെ തകർക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് പുതിയ കാലത്തെ ആളുകൾ, പുതിയ കാലത്തെ കുട്ടികൾ ഉയർത്തുന്നത് എന്ന് പറയുമ്പോൾ അത് ഈ നാടിന്റെ ഏറ്റവും നല്ല പ്രതീക്ഷയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ഒരു സദസ്സിൽ ഹരിതയുടെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം സംഘപരിവാരിന്റെയും BJP പ്രവർത്തകർക്കൊപ്പം കുഴലൂത്ത് നടത്തുന്ന മറ്റൊരു ടീം ഇറങ്ങിയിട്ടുണ്ട്. സീറോ മലബാർ സഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയലേഖനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ലവ് ജിഹാദ് നടത്തുന്ന ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം വിളിക്കുന്ന ആളുകൾ, ഇവര് പറയുന്നത് കേരളത്തിൽ സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിലപ്പുറത്തേക്ക് ഇവിടെ സംഘടിതമായി നിന്നുകൊണ്ട് ലവ് ജിഹാദ്, അതായത് മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറയുകയാണ് ഈ പറയുന്ന ഈ ഇടയലേഖനങ്ങളിൽ. അത്രയും ഇവര് പറയുന്നത് ക്രൈസ്തവരായിട്ടുള്ള പുരുഷന്മാർ ആൺകുട്ടികൾ പെൺകുട്ടികളെ, ക്രൈസ്തവരായിട്ടുള്ള പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ വല വീശിക്കൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാ. എവിടെയാ തെളിവ്? എവിടെയാ തെളിവുള്ളത്? NIA പറഞ്ഞിട്ടുണ്ടല്ലോ തെളിവില്ല. കോടതി, ഹൈക്കോടതിയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞു തെളിവില്ല എന്ന്. പിന്നെ ആരും തെളിവില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇടയലേഖനം വായിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. എന്താ ഇവരുടെ ഉദ്ദേശം? ഇവിടെ ആളുകളെ കൺവേർഷൻ നടത്തിക്കൊണ്ട്, മതപരിവർത്തനം നടത്തിക്കൊണ്ട് അങ്ങോട്ട് IS അതേപോലെയുള്ള ഭീകര സംഘടനകളിലേക്കും കൊണ്ടുപോവുക. എത്ര പേരെ ഇതേപോലെ കൊണ്ടുപോകുന്നു? ഒന്നും വേണ്ട, ഒരു കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നിങ്ങൾ സ്ത്രീകളെ കുറിച്ച്, പെൺകുട്ടികളെ കുറിച്ച്, ആധുനിക കാലത്ത് ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് മനസ്സിലാക്കിയത്? ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൂക്കി വിൽക്കാൻ തരുന്ന പോലെ, ഇതാ പിടിച്ചോളി 1.5 kg, ഇതാ പിടിച്ചോളി 100 kg എന്ന് പറഞ്ഞ പോലെ കൊടുക്കുന്ന ഒരു സംഭവം ഒന്നല്ല. നല്ല ചിന്താശക്തിയും കഴിവുമുള്ള പെൺകുട്ടികളാണ് പുതിയ കാലത്തിൻ്റെത് എന്ന് ഇടയലേഖനം വായിക്കുന്ന അച്ഛന്മാരൊന്ന് മനസ്സിരുത്തി അറിയണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ആളുകളോട്, ക്രൈസ്തവരായിട്ടുള്ള ആളുകളോട്, ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഇറക്കിയിട്ടുള്ള സർക്കുലറുമായിട്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ മിഷനറി പ്രവർത്തകനെ 1999 ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകള് പച്ചയോടെ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും കത്തിച്ച സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് ആ മിഷനറി പ്രവർത്തൻ, ആ മിഷനറി പ്രവർത്തകനെ, ആ ക്രിസ്ത്യൻ പുരോഹിതനെ ബജ്രംഗ് ദൾ പ്രവർത്തകർ കത്തിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങള് ഈ പറയുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകള് അവിടെയുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഇടയിലൊക്കെയുള്ള ബംഗാളിലുള്ള ആളുകളുടെ ഇടയിലേക്ക് കുഷ്ഠരോഗം അനുഭവിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നു എന്ന് പറഞ്ഞപ്പോ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബജ്രംഗ് ദൾ പ്രവർത്തകരെ അന്ന് ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും ജീവനോടെ കൊന്നൊടുക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും വേണ്ട, ഇന്ത്യയിലേക്ക് ചിരിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുറിവുകളിലേക്ക് സ്നേഹം തരാം, നിങ്ങളുടെ മുറിവുകളിലേക്ക് ദയ തരാം, നമ്മൾക്ക് ഒരുമിച്ച് സുന്ദരമായിട്ട് ജീവിക്കാം,
വയ്യരികിലുള്ള ആളുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഒക്കത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ഊട്ടി ഉറക്കിയ അമ്മ, ഇന്ത്യയുടെ മദർ തെരേസയെ നിങ്ങൾ വിളിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ മതപരിവർത്തനമാണ് മദർ തെരേസ നടത്തുന്നത് എന്ന് സംഘപരിവാർ പറഞ്ഞിട്ടുള്ള ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളോടാണ്, നിങ്ങൾ തന്നെയാണ് ഇപ്പോ സംഘപരിവാറിന് ഒപ്പം നിന്നുകൊണ്ട് പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും സംസ്ഥാനങ്ങളിലും ആന്റി കൺവേർഷൻ ലോ, റിലീജിയസ് കൺവേർഷൻ ലോ എന്നുള്ള ഒരു നിയമമുണ്ട്. അതായത് മതപരിവർത്തന നിരോധന നിയമം എന്നുള്ള നിയമം ഉത്തർപ്രദേശ്, ഗുജറാത്ത് അടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇത് ബി ജെ പി ആഗ്രഹിക്കുന്നത് നാളെ ഈ സി എ കൊണ്ടുവന്ന പോലെ, എൻ ആർ സി കൊണ്ടുവന്ന പോലെ രാജ്യവ്യാപകമായിട്ട് ആന്റി കൺവേർഷൻ, ആന്റി റിലീജിയസ് കൺവേർഷൻ ലോ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നാളെ ബി ജെ പി ആഗ്രഹിക്കുന്നത്. ബി ജെ പി അങ്ങനെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം നിങ്ങളാണ് ക്രൈസ്തവരായിട്ടുള്ള മിഷണറിമാരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കാലിന്റെ അടിയിലെ ആ ഒരു മണൽ ഒഴിച്ചു പോകുന്നത് കാണാതെ ഇത്തരത്തിൽ കുഴലൂത്ത് നടത്തുന്നത് നിങ്ങൾക്ക് തന്നെ ആപത്താണ് എന്ന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ഈ ഷഹീൻ ബാഗിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ഒരുമിച്ചാവണം. എല്ലാവരും ഉൾക്കൊള്ളുന്ന സദസ്സാണിത്, എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന സദസ്സാണിത്. ഈ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകള് ഒരുമിച്ചുകൊണ്ട് ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. വീടുകളിലേക്ക് കയറി വരുന്ന ബി ജെ പി കാരന്റെയും ആർ എസ് എസ് കാരന്റെയും നോട്ടീസും പാംഫ്ലെറ്റും വാങ്ങിക്കൊണ്ട് തിരിച്ചു ചോദിക്കണം, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഉന്നത കുലജാതിയിൽപ്പെട്ട ആളാണോ നിങ്ങള്? അല്ല അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെയൊക്കെ ഇടയിലേക്ക് വരുന്ന ആളുകളൊന്നും അത്രമാത്രം ഉന്നത കുലജാതിയിൽപ്പെട്ട ആളുകളല്ല എന്നുള്ളത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് പറയട്ടെ. ഇന്ന് ഞങ്ങളെയാണ് ബി ജെ പി ഉന്നം വെക്കുന്നതെങ്കിൽ നാളെ നിങ്ങളെയാണ് എന്ന് ഈ നോട്ടീസ് വാങ്ങി തിരിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചുമതല കൂടി നമ്മളെ ഓരോരുത്തരും തിരിച്ചെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനീയനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒരിക്കൽ അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞു, ഈ രാജ്യത്ത് ഹിന്ദു വർഗീയത ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ ഏറെ ഭയപ്പാടോടെയാണ് കാണുന്നത്. മുസ്ലിം വർഗീയതയുണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് അല്പം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അവരുടെ തന്നെ ഇടയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം വർഗീയത എന്ന് പറയുന്നത് നമ്മൾക്ക് ചേർന്നതല്ല, മതത്തിന് ചേർന്നതല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം പറയുകയാണ്, എനിക്ക് അതിനേക്കാൾ അപ്പുറം നിങ്ങളോട് പറയാനുള്ളത്, ഈ രാജ്യത്ത് മുസ്ലിം വർഗീയത ഉണ്ട് എങ്കിൽ അതിന് ഈ രാജ്യത്ത് വേരോടാൻ സാധിക്കുകയില്ല. എന്നാൽ ഹിന്ദു രാഷ്ട്രീയതയാണ്, ഹിന്ദു വർഗീയതയാണ് ഈ രാജ്യത്തുണ്ടാകുന്നത് എങ്കിൽ അത് ഈ നാടിനെ ഇല്ലാതാക്കിയിട്ടേ കടന്നു പോകുകയുള്ളൂ എന്നാണ് ഒരിക്കൽ ബഹുമാനീയനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒരു കത്തിൽ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കറിയാം ബഹുമാനീയനായിട്ടുള്ള മമ്പുറം തങ്ങള് മലബാർ ലഹളയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ മകനോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ നാട് കടത്താൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണല്ലോ, നിങ്ങൾ ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണല്ലോ, നിങ്ങൾ ഈ നാട്ടിൽ ആളുകളുടെ ഇടയിലേക്ക് ഞങ്ങൾക്കെതിരെ യുദ്ധം നയിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണല്ലോ, നിങ്ങളെ ഞങ്ങൾ നാട് കടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരോടും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും നിങ്ങൾക്കെതിരെ സമരം നയിക്കാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങള് നീതിക്ക് വേണ്ടി സംസാരിക്കണം, അനീതി കണ്ടാൽ നിങ്ങൾ പോരാടണം എന്നുള്ളതാണ് ഞാൻ എന്റെ കൂട്ടരോട് പറഞ്ഞത് എന്ന് ഫസൽ ബാവ തങ്ങള്, ബഹുമാനീയനായിട്ടുള്ള മമ്പുറം തങ്ങളുടെ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്, മുസ്ലിം വിശ്വാസി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളോട് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകലതും ഞാനും നിങ്ങളും സകല ചരാചരങ്ങളും ഏകനായ അള്ളാഹുവിന്റേതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുമ്പോൾ എല്ലാ ദേശങ്ങളും, ഈ ദേശവും അപ്പുറത്തുള്ള ദേശവും അമേരിക്കയും അതിനപ്പുറത്തുള്ളത് എന്തും അതൊക്കെ ഞങ്ങളുടെ നാഥന്റേതാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ദേശത്തിന്റേതല്ല, ഇത് വെറും ഈ നാടിന്റെ മാത്രം സമരമല്ല, മറിച്ച് തീർത്തും അനീതിക്കെതിരെയുള്ള സമരമാണ് ഈ പോരാട്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സദസ്സിന് എല്ലാവിധ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. നമ്മളോട് സംസാരിക്കുന്നത് ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഫീദ തസ്നി.
സ്നേഹത്തോടെ ക്ഷണിക്കുക. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സുദീർഘമായി തന്നെ എൻ്റെ മുന്നേ സംസാരിച്ചവരെല്ലാം വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളുടെ ഈ രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ നാളുകളെക്കുറിച്ചുമാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അങ്ങിങ്ങായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന സമരങ്ങളെ ഒരു ഏകോപന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് അത് സർവകലാശാലകൾ, കേന്ദ്ര സർവകലാശാലകൾ ഏറ്റെടുക്കുകയായിരുന്നു. ജാമ്യയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലകൾ, സർവകലാശാലകളിലെ കുട്ടികൾ ഈ സമരത്തെ ഏറ്റെടുത്തപ്പോൾ ആ സമരത്തിന് കൃത്യമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാവുകയായിരുന്നു. ആ അടിത്തറയിലൂടെ വളരെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ആ സമരത്തെ, നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് RSS വേഷധാരികളായിട്ടുള്ള പോലീസ് എന്ന വ്യാജേനെ ഒരു കൂട്ടം ആളുകൾ ഈ വിദ്യാർത്ഥികളുടെ നേരെ ആക്രമണം അയച്ചുവിടുന്നത്. ഈ സമയത്ത് ഡൽഹിയിലെ ഷഹീൻബാഗ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള 6 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യമായിട്ട് ഷഹീൻബാഗ് സമരം തുടങ്ങി വെക്കുന്നത്. ഷഹീൻബാഗിന്റെ വേദിയിലേക്ക് 90 വയസ്സ് കഴിഞ്ഞ ഉമ്മമാരാണ് ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. 90 വയസ്സ് കഴിഞ്ഞ അസ്മാ ഖാത്തുൻ എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ 82 വയസ്സ് കഴിഞ്ഞ ബിൽക്കീസ് എന്ന് പറയുന്ന സ്ത്രീയുമാണ് ആദ്യമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള സമരമായിരുന്നു ഷഹീൻബാഗിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ സമരത്തിലേക്ക് തൻ്റെ 4 ദിവസം മാത്രം പ്രായമുള്ള ഹബീബ എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും എടുത്ത് രഹ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ ഷഹീൻബാഗിലേക്ക് കടന്നു വന്ന ആ സ്ത്രീയോട്, ആ കുഞ്ഞിനെ മാറോട് പിടിച്ചു നടന്നു വന്നിരുന്ന ആ സ്ത്രീയോട് അവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞിനോട് നിങ്ങൾ ഇത്രയ്ക്ക് ക്രൂരത ചെയ്യുന്നത് എന്നുള്ളത്. ആ സമയത്ത് രഹനയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ടായിരുന്നു. രഹന പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാനിവിടെ വന്നിട്ടുള്ളത് അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സമരപ്പന്തലിലേക്ക് വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ടുള്ളത് അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ 2nd സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ 2nd സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് അണിചേർന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിൽ നിലപാടുള്ള വ്യക്തിത്വമായിട്ട് മാറുക എന്നുള്ളതാണ് ഇപ്പം ഈ വിദ്യാർത്ഥി പക്ഷം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവിടെ കേന്ദ്ര സർവകലാശാലകളിൽ ഒരു പറ്റം ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവരുടെ പിന്നിൽ അസാധ്യ വിളിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തേണ്ടത്. നമുക്കറിയാം, കൃത്യമായിട്ടുള്ള അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ RSS-കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1905 RSS എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ 100 വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഹിന്ദു രാജ്യമാക്കി മാറ്റുമെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള അജണ്ടയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അജണ്ട അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തച്ചുടച്ചുകൊണ്ട് ഈ 2 തുക്ലക്കുകളുടെ ഭരണം നമ്മൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അത് നമ്മളുടെ പോരാട്ടങ്ങളിലൂടെ മാത്രമാണ്. നമുക്കറിയാം, കേന്ദ്ര സർവകലാശാലകളിലും മറ്റും ഇന്റർനെറ്റ് നിരോധിച്ചതായിട്ട് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അവർ നിരോധിക്കേണ്ടിയിരുന്നത് ഇന്റർനെറ്റ് ആയിരുന്നില്ല, പകരം വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിവരവും വിദ്യാഭ്യാസവും കൊടുക്കാനുള്ള വഴികളെയായിരുന്നു അവർ ഇവിടെ നിരോധിക്കേണ്ടിയിരുന്നത്. അത് നിരോധിക്കാത്തോടത്തോളം കാലം ഇവിടുത്തെ വിദ്യാർത്ഥിത്വം ഏറെ അഭിമാനത്തോടുകൂടി സമരങ്ങളുടെ മുൻനിരയിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ സമരം ഒരു മാതൃകയാണ്. സ്ത്രീകൾ ഏറ്റെടുത്ത ഒരു സമരത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഷഹീൻബാഗിൽ നടന്ന സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞത് ഇപ്രകാരമാണ്, വെറും
ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഈ ഷഹീൻ ബാഗിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് കൊണ്ട് 5000 സെന്ററുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ 5000 ഷഹീൻ ബാഗ് സ്ക്വയറുകൾ ഉണ്ട് എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും സമരങ്ങളാണ്, എവിടെ നോക്കിയാലും പ്രതിഷേധങ്ങളാണ്, എല്ലാവർക്കും പ്രതിഷേധത്തിന്റെ സ്വരമാണ് മുഴക്കാനുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. കാരണം എന്റെ മുന്നേ സംസാരിച്ചവരെല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതി വിശേഷണങ്ങളെ കുറിച്ചും പോരാടുന്നതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് ജീവിച്ചു പോകുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു സമരമുഖത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ, നാളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ മാറുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കേന്ദ്ര സർവകലാശാലയിലൂടെ ഒരു പെൺകുട്ടി ഒരു വലിയ പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നത്. ആ പ്ലക്കാർഡിൽ ഇപ്രകാരമായിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ ചരിത്രം പഠിക്കാൻ വന്നതാണ് എന്നാണ് എന്റെ അച്ഛൻ കരുതിയിരിക്കുന്നത്. എന്നാൽ എന്റെ അച്ഛൻ അറിയില്ലല്ലോ ഞാൻ ഇവിടെ ചരിത്രം രചിക്കുകയാണ് എന്നുള്ള പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നടന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചരിത്രം രചിക്കാനുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ്, പ്രതിഷേധങ്ങൾ അറിയിക്കാനുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ്. നമ്മുടെ അടുത്തേക്ക് കയറി വരുന്ന RSS-കാരനോ BJP-ക്കാരനോ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നതെങ്കിൽ അവരോട് മറുപടി പറയുന്നത് പോലും ഒരു പ്രതിഷേധമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ആശയ സംവാദവുമായിട്ട് ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ കൃത്യമായിട്ട് എന്താണ് NRC, എന്തിനാണ് ഞങ്ങൾ CAA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് പോലും ഒരു പ്രതിഷേധത്തിന്റെ സ്വരത്തിലായിരിക്കണം. ഇത്തരത്തിലുള്ള നല്ല സമരമാർഗങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഷഹീൻ ബാഗിലെ ഉമ്മമാര് വേഴവും തിങ്കളും ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ഗാന്ധിജി തന്റെ അവസാന നാളുകളിൽ അദ്ദേഹം സമരം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നോമ്പെടുത്തിരുന്നു എന്നാണ് അത്രേ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സമരമാർഗങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ഷഹീൻ ബാഗിൽ സമരത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സംസാരിക്കാൻ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒളിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് പ്രതിഷേധത്തിന്റെ സമയത്ത് പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ എതിർക്കാനാണെങ്കിൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയുമാകണം. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. തീർച്ചയായിട്ടും നമുക്കറിയാം ഹിന്ദുത്വ അജണ്ട മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധ ആളുകൾ എന്ന് പറയുന്നത് അത് ഈ RSS-കാരും BJP-ക്കാരുമാണ് എന്നുള്ളത് നമ്മുടെ സഹോദരന്മാർക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഈ സമയത്ത് വേണ്ടത്. ഏതോ ഒരു പക്ഷത്തിന്റെ കൂടെ ചെന്നുകൊണ്ട് അവരുടെ പുറകെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നവരാണ് എന്ന് പറയുന്നവരുടെ പുറകെ നിന്നുകൊണ്ട് അടിമകളായിട്ട് നമ്മൾ ഈ രാജ്യത്തിന്റെ നമുക്ക് ആരോ സംരക്ഷണം തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരു ഗതി നമുക്ക് വരരുത്. ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടഘട്ടത്തിൽ നമ്മൾ ഏറ്റവും നല്ല വ്യക്തികളായി ഈ രാജ്യത്തിന്റെ പൗരന്മാരായി മുന്നിൽ നിന്നുകൊണ്ട് സമരം നയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എന്നെ ശ്രവിച്ച നല്ല ജനാധിപത്യ വിശ്വാസികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഷഹീൻ ബാഗിനെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, കൊടുവള്ളിയിൽ നിന്നും കാൽനടയായി ഏതാണ്ട് 25 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഈ ഷെയിൻ ബാഗ് സ്ക്വയറിലേക്ക് കടന്നു വരുന്നത്. അവരെ നല്ലൊരു കയ്യടിയോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് ലീഗ് സിന്ദാബാദ്! യൂത്ത് ലീഗ് സിന്ദാബാദ്! അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ! കൊടുവള്ളിയിലെ പോരാളികൾക്ക് യൂത്ത് ലീഗിന്റെ അഭിവാദ്യങ്ങൾ, ഷഹീൻ ബാഗിന്റെ അഭിവാദ്യങ്ങൾ, ഷഹീൻ ബാഗിന്റെ അഭിവാദ്യങ്ങൾ! യൂത്ത് ലീഗ് സിന്ദാബാദ്!
നമ്മളുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് പ്രിയപ്പെട്ട ഷെബിയും സഹപ്രവർത്തകരുടെയും ഗസൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കേണ്ടതുണ്ട്. നമ്മളോട് സംസാരിക്കുന്നത് ഏറെ ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, പ്രഗത്ഭ പ്രഭാഷകൻ അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബുവാണ്. വളരെ ആദരപൂർവ്വം ക്ഷണിക്കുക. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പതിനൊന്ന് ദിവസമായി നടത്തുന്ന ഷഹീൻബാഗ് സ്ക്വയർ സമര പോരാട്ടത്തിൻ്റെ അനിശ്ചിതകാല പ്രതിഷേധ സംഗമത്തിൻ്റെ ഈ സായാഹ്നത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ആലപ്പുഴ ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റ് പ്രിയ സഹോദരൻ ഷാജഹാൻ, പ്രിയപ്പെട്ട ബിജു, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പി കെ ഫിറോസ് സാഹിബ്, പ്രിയപ്പെട്ട ഇസ്മായിൽ, ആഷിഖ്, വേദിയിലെ വി കെ എം ഷാഫി, ഫാത്തിമ തഹലിയ, മുഫീദ തസ്നി, നജ്മ തബ്ഷിറ, ആലപ്പുഴ ജില്ലാ യൂത്ത് ലീഗിൻ്റെ ട്രഷറർ എസ് അൻസാരി അടക്കം പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, യൂത്ത് ലീഗ് അതിൻ്റെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ രാജ്യം മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പ്രതിരോധ സമരത്തിൻ്റെ ഭാഗമായി ഈ നാടാവശ്യപ്പെടുന്ന ഒരു വലിയ പോരാട്ടത്തിന് പൗരത്വ ഭേദഗതി അനന്തര ഇന്ത്യയിൽ ഈ രാജ്യത്തിലെ ജനം ഇന്ത്യയുടെ അടിസ്ഥാനങ്ങളും ആധാരങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ ബഹുജന പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുന്ന പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭത്തിൻ്റെ കൂടെ മലയാളത്തിൻ്റെ മണ്ണിൽ സമരങ്ങളുടെ നേതൃത്വപരമായ പങ്കുവഹിച്ച് മുസ്ലിം യൂത്ത് ലീഗ് അതിൻ്റെ ഭാഗധേയം നിർവഹിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യം അനുഭവിക്കുന്ന നിർണായകമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഒരു സുപ്രഭാതത്തിൽ ചുട്ടെടുത്തതല്ല, നമുക്കറിയാം. ഹിന്ദുത്വ പക്ഷപാതിത്വത്തിൻ്റെ ഈ നിയമം വളരെ കൃത്യമായി പറഞ്ഞാൽ 2003 May 2 അന്നത്തെ ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത ബി ജെ പി ഗവൺമെൻറ് ആസൂത്രിതമായി ആലോചിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ മൂർത്തമായ ഒരു രൂപമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2024 ആകുമ്പോഴേക്ക് അവർ ഈ അസൈൻമെന്റ് പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. RSS ഇന്ത്യയിലെ പ്രായം 100 വർഷം തികയുമ്പോൾ ഇന്ത്യയിലെ പ്രബലമായ ഒരു ജനസമൂഹത്തെ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് വെട്ടിമാറ്റി ഈ രാജ്യത്തെ പുനർനിർവചിക്കാനുള്ള ആലോചന,
പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് കേവലം നിമിത്തമാണ്, അതിൻ്റെ ഒരു ടൂളാണ്. RSS വിഭാവന ചെയ്യുന്ന രാഷ്ട്ര സംവിധാനത്തിന്റെ നാഗരികതയുടെ നിർവചനങ്ങളിൽ ജനാധിപത്യം എന്ന പദമില്ല, മതേതരത്വം അന്യമാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് വിദേശ ടെർമിനോളജിയാണ്. RSS ആലോചിക്കുന്ന ഒരു രാഷ്ട്രഘടന ഒരു കാസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ കാസ്റ്റ് റിപ്പബ്ലിക്കിൽ ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ഒരു ജാതി വ്യവസ്ഥതയിൽ ഈ രാജ്യത്തെ സ്ഥാപിക്കാൻ മുസ്ലിങ്ങളെ നിങ്ങൾ ഒഴിഞ്ഞു തരൂ എന്ന് RSS യൂത്ത് ലീഗിന്റെ ഈ ഷാഹിൻബാഗിലെ പോരാട്ടം പ്രതീകാത്മകമായി മോഡിക്കെതിരാണ്, പ്രതീകാത്മകമായി അമിത്ഷാക്കെതിരാണ്. കുനാൽ കംറ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡയലോഗ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വൈ കാൻഡ് യു സെലക്ട് അംബാനി സ്ട്രൈറ്റ്ലി ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അംബാനിയെ ഡയറക്റ്റ് തിരഞ്ഞെടുത്തുകൂടാ? അംബാനിയെ ഡയറക്റ്റ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒന്ന്, അംബാനിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഫസ്റ്റ് ലേഡി അനിത അംബാനി ആയിരിക്കും. അനിത അംബാനി അല്പം കാണാൻ കൊള്ളാവുന്നവളാണ്, ഒരാഢ്യത ഉള്ളതാണ്. അപ്പോൾ 130 കോടി ഇന്ത്യക്കാർക്ക് അതൊരു അഭിമാനമാകും. വേറൊരു പ്രശ്നം, ഒരു സൗകര്യം, അംബാനിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അനിത അംബാനി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആവും. ഇപ്പോഴോ മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലേഡിയായി അമിത്ഷായെ സഹിക്കുകയാണ്, ഫസ്റ്റ് ലേഡി. പിന്നെ കറപ്ഷൻ ഉണ്ടാവില്ല. കാര്യം നടത്താൻ സൂട്ട് കേസിൽ ഹർഷത് മേത്ത മോഡലിൽ പണത്തിന്റെ സൂട്ട് കേസുമായി വരുന്നവനോട് അംബാനി പറയല്ലോ, മോനെ അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്, കാര്യം പറയും. നമ്മുടെ ഈ പോരാട്ടം മോഡിയോട് എന്നത്, അമിത്ഷായോട് എന്നത്, യോഗി എന്ന രോഗിയോട് എന്നത് പ്രതീകാത്മകമായ പോരാട്ടമാണ്. യൂത്ത് ലീഗിന്റെ ഈ ഷാഹിൻബാഗിന്റെ സമരപ്പന്തൽ കലഹിക്കുന്നത് നാഗ്പൂരിലെ RSSന്റെ 100 വർഷം തികയാൻ പോകുന്ന ഐഡിയോളജിയുടെ വേരോടെ പിഴുതെറിയാനുള്ള ഈ രാജ്യത്തിലെ പോരാട്ടത്തിന്റെ ഇച്ഛാശക്തി ഞങ്ങൾ ഈ സമരപ്പന്തലിൽ ആവിഷ്കരിക്കുകയാണ്. ഭരണകൂടങ്ങൾ അതാത് കാലഘട്ടത്തിൽ വരുമ്പോൾ പ്രതിപക്ഷ സംഘടനകളും അവരുടെ യുവജന സംഘടനകളൊക്കെ റിച്വലൈസ്ഡ് ആയിട്ടുള്ള കുറേ സമരങ്ങൾ നടത്തും, അനുഷ്ഠാനപരമായ സമരങ്ങൾ. ഞങ്ങളും അങ്ങനെ നടത്താറുണ്ട്. രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ ഒരു പ്രതലത്തിൽ അതൊക്കെ ആവശ്യമാണ്. ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ അതൊരു അനിവാര്യതയാണ്. പക്ഷേ ഷാഹിൻബാഗ് സമരപ്പന്തലിനെ ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് അനിശ്ചിതകാലം എന്ന് യൂത്ത് ലീഗ് പറയുമ്പോൾ ഒരു നിശ്ചയദാർഢ്യമുണ്ട് ആ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ. കൂടുതൽ രൂക്ഷമായി രാജ്യം അതിന്റെ സങ്കീർണതയുടെ മൂർത്തരൂപത്തിലേക്ക് പോവുകയാണ്. മറ്റൊരു പടക്കം, മറ്റൊരു ബോംബ് അവർ പൊട്ടിക്കാൻ തിരികൊളുത്തി കാത്തു നിൽക്കുകയാണ്. ഭരണഘടനയാണോ നിങ്ങളെ പ്രശ്നം? എന്ന ഡയറക്ടീവ് പ്രിൻസിപ്പിൾ വരട്ടെ, ഏക സിവിൽ കോഡ് വരട്ടെ എന്ന മട്ടിൽ അടുത്ത പടക്കം റെഡിയായിട്ടുണ്ട് എന്ന അരമനയിലെ രഹസ്യം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഷാഹിൻബാഗിലെ സമരപ്പന്തൽ പങ്കിടുന്നത് പ്രതിഷേധമാണ്, പ്രതിരോധമാണ്, പ്രതീക്ഷയാണ്. ഈ സമരപ്പന്തൽ പങ്കുവെക്കുന്നത് പ്രതീക്ഷയാണ്. കൂട്ടരെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ എന്താണ് എന്ന് ഈ സമരം തുടങ്ങുമ്പോൾ ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയും, ഡൽഹിയിലെ ആപ്പ്, ഈ രാജ്യത്തിൽ RSS-കാരന്റെ ആപ്പടിച്ചിരിക്കുന്നു എന്ന വാർത്ത വൈകുന്നേരം നമ്മൾ കേൾക്കുമ്പോ ഈ സമര പോരാട്ടം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത, ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടില്ല എന്ന വാർത്ത, ഈ രാജ്യം നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മൾ ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോ ഞങ്ങൾ ഒരു ഡിഫൻസീവ് മൂഡിലാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഡിഫൻസിലാണ്. എന്താ ഡിഫൻസ്? ഞങ്ങളുടെ സമരം തുടക്കത്തിൽ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവർ തങ്ങളും ഫിറോസ് സാഹിബും ഒക്കെ വ്യക്തമാക്കിയതാണ്. ഞാനത് അടിവരയിടുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ചില കമന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട്ടെ കടപ്പുറത്ത് ബീച്ചില് നിങ്ങളിങ്ങനെ ഗസല് പാടി പങ്കജുദാസിനെ ട്യൂൺ ചെയ്ത്, നിങ്ങളിങ്ങനെ ഉമ്പായിയെ കേട്ട് വൈകുന്നേരത്തെ മനോഹരമായ അന്തരീക്ഷത്തിൽ ആസ്വദിച്ചിരിക്കണോ? സമരം ഒരു ഡ്രൈ ആവുമ്പോ നമുക്കൊന്ന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കാനാണ് ഈ പാട്ട് എന്ന് ആരും കരുതണ്ട. ഈ പാട്ടിലും ഒരു പോളിസിയുണ്ട്. ഈ സമരത്തിന് 2 ഫേസാണ്. ഒന്ന്, ഇന്ത്യക്കാരായ ഞങ്ങളോട് ഇന്ത്യയുടെ പൗരത്വം ചോദിക്കുന്ന RSS-കാരാ താൻ ആരടാ എന്ന ചോദ്യമാണ് ആ സമരത്തിന്റെ ഒരു മുഖം. രണ്ടാമത്തെ മുഖം,
ഞങ്ങളുടെ പ്രപിതാക്കളുടെ പാരമ്പര്യത്തിന്റെ വഴിത്താരയിൽ ഈ മണ്ണിൽ ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങളുടെ പൗരത്വത്തിന്റെ സെലിബ്രേഷനാണ്, സിറ്റിസൺഷിപ്പിന്റെ സെലിബ്രേഷനാണ്, പൗരത്വത്തിന്റെ ആഘോഷമാണ് ഈ സമരപ്പന്തൽ. നിങ്ങൾ ഡൽഹിയിലെ യഥാർത്ഥ ഷാഹിൻ ബാഗ്, ഈ ഷാഹിൻ ബാഗ് ഡൽഹിയിലെ സമരത്തിന്റെ തുടർച്ചയാണ്. നിങ്ങൾ ഒരു ഷാഹിൻ ബാഗ് പൂട്ടിയാൽ പരശതം ഷാഹിൻ ബാഗുകളെ കൊണ്ട് ഇന്ത്യയുടെ തെരുവുകളിൽ ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് ഈ രാജ്യത്തിലെ പോരാളികൾ, ആക്ടിവിസ്റ്റുകൾ, പൗരത്വത്തിനെതിരെ, പൗരത്വ നിഷേധത്തിനെതിരെ നടക്കുന്ന സമരവേലിയേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്ത് ലീഗ് അത് പറയുകയല്ല, അത് പ്രാവർത്തികമാക്കുകയാണ്. കോഴിക്കോട്ടെ ഈ സമരം നടക്കുമ്പോൾ കോഴിക്കോട്ടെ സമരം നടത്തിയിട്ട് ഞങ്ങൾ താഴെക്കിടയിൽ നടത്താം എന്നുള്ളതല്ല. എന്റെ തിരൂരിൽ ഇന്ന് ഷാഹിൻ ബാഗ് നടന്നുകൊണ്ടിരിക്കുന്നു. 5 ഷാഹിൻ ബാഗുകൾ തിരൂർ മുനിസിപ്പാലിറ്റിയിലുണ്ട്, മണ്ഡലം കമ്മിറ്റിയുടെ വേറെ വകയുണ്ട്, ഓരോ ശാഖയിലും ഷാഹിൻ ബാഗുകൾ ഉയരുന്നു. നിങ്ങളൊന്നിനെ നിരോധിച്ചാൽ 1000 സമരപ്പന്തലുകളെ കൊണ്ട് പ്രതിരോധിക്കുമെന്നൊരു ജനത വിളിച്ചു പറയുന്ന മനോഹരമായ കാഴ്ച ഈ സമരത്തിലുടനീളമുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടം മോഡിക്കും അമിത്ഷാക്കുമെതിരെ പ്രതീകാത്മകമാണെങ്കിലും ഇന്ത്യ പോരാടുന്നത് RSS നോടാണ്. നമ്മുടെ ഈ പോരാട്ടം RSS നോട് ഫേസ് ടു ഫേസ് പോരാട്ടമാണ്. ഇതൊരു ഡയലോഗാണ്. ആ ഡയലോഗ് ഞങ്ങളിവിടെ തുറന്നു വെക്കുകയാണ്. ആ ആശയ സംവാദത്തിന്റെ ഡയലോഗ് ഞങ്ങളിവിടെ തുറന്നു വെക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആധാരങ്ങളെ കുറിച്ച് പറയൂ, ഞങ്ങൾ ഞങ്ങളുടെ വന്ന വഴികളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാം. അങ്ങനെ കൃത്യമായൊരു തുറന്ന സംവാദത്തിന് സംഘപരിവാരത്തിന്റെ ബുദ്ധിജീവികൾ, അവർ മരിച്ചു പോകുമ്പോ അവർക്ക് അപദാനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹിക പരിസരം, വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ്. വാർത്താ മാധ്യമങ്ങളിൽ വഴിത്തിരിവിലായി വന്നവർക്കും പരമേശ്വർജിയുടെ മുമ്പിൽ നമിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോ, ആ കൗതുകങ്ങൾക്കിടയിലാണ് ഷാഹിൻ ബാഗിലെ ഈ സമരപ്പന്തൽ. ഞങ്ങൾക്ക് അതിലൊന്നും അശേഷം സംശയമില്ല. സംഘപരിവാരത്തിന്റെ ഐഡിയോളജി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ളത് കേരളത്തിലാണ്. RSSന്റെ ശാഖ എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ മട്ടിൽ ഒരു മൊഡ്യൂൾ പ്രകാരമുള്ള കവാത്തും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങുമുള്ള ഒരു ശാഖയും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. RSSന്റെ ശാഖ എവിടെയാണ്? RSSന്റെ ശാഖ കഴിഞ്ഞ ദിവസം നമ്മുടെ സമരപ്പന്തലിൽ പ്രസംഗിച്ച പ്രിയ സഹോദരി കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്, അമ്പലമുറ്റത്തെ ആൽത്തറകളിൽ RSSന്റെ സ്വാധീനത്തെക്കുറിച്ച് ഹൈന്ദവ സഹോദരന്മാർ ആലോചിക്കണം. RSSന്റെ ശാഖകൾ അവരുടെ ആഫീസിൽ നടക്കട്ടെ. ഹിന്ദു സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളുടെ മുഖ്യധാരകൾ സംഘപരിവാരം റാഞ്ചിയിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ സമൂഹം ആത്മവിമർശനത്തോടെ ആലോചിക്കണമെന്ന് ഷാഹിൻ ബാഗിലെ സമരപ്പന്തലിൽ ഞങ്ങളൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ച്, കിച്ചൺ, ചിൽഡ്രൻ, 3 വഴികളിലൂടെ ഫാഷിസം അതിന്റെ ഐഡിയോളജി പ്രചരിപ്പിക്കും. ചർച്ച്, ആരാധനാലയങ്ങൾ, ജനങ്ങൾ ഒത്തുകൂടുന്ന ജനപ്രിയമായ ഇടമാണ് ഒരു സമൂഹത്തിന്റെ ആരാധനാലയം എന്ന് പറയുന്നത്. ആ അമ്പലമുറ്റങ്ങളുടെ ആൽത്തറകളിലേക്ക് RSS കാരൻ കയറി വരുന്നതിനെ കുറിച്ചുള്ള ആലോചന ഹിന്ദു സമൂഹം നടത്തുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് ലീഗിന്റെ സഹോദരന്മാർ ഇരിക്കുന്ന ഈ സമരപ്പന്തലിൽ തെക്കൻ കേരളത്തിലെ വിശേഷിച്ചും, കേരളത്തിലെ പൊതുവിലും തെക്കൻ കേരളത്തിലെ വിശേഷിച്ചും, മഹല്ല് ജമാഅത്തിന്റെ പഴുതുകളിലൂടെ പോപ്പുലർ ഫണ്ട്കാരൻ വരുന്നുണ്ടോ, ഇമാം കൗൺസിലിന്റെ ലേബൽ അണിഞ്ഞ് അവര് കടന്നു വരുന്നുണ്ടോ എന്ന ജാഗ്രത മുസ്ലിം സമുദായവും പുലർത്തേണ്ടതാണ് എന്ന സത്യസന്ധമായ വർത്തമാനം. ഞങ്ങൾ ഇതൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ അവനവനെ കുറിച്ച് ഇങ്ങനൊന്നും പറയേണ്ടതില്ല എന്ന് അടക്കം പറയുന്നവരോട് ഞങ്ങൾ പറയട്ടെ, RSSനെ ഒരു തവണ ഞങ്ങൾ വിമർശിക്കുമ്പോ പലതവണ പോപ്പുലർ ഫണ്ടിനെ വിമർശിച്ചുകൊണ്ടാണ് ആ വിമർശനം ഞങ്ങൾ മുന്നോട്ട് വെക്കൂ. അവിടെ ആഴകുഴമ്പനൊന്നുമില്ല, അവിടെ കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം പൊതുവേ ചിന്തിക്കണം. ഈ സമരം വളരെ ലൈവാണ്, ഇതിന്റെ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തെക്കൻ കേരളം എന്നൊക്കെ പറയുമ്പോൾ അനധിവിദൂരമല്ല. അവിടുത്തെ പാർട്ടി ഫ്രാക്ഷനുകൾ, ഷാജഹാൻ, ബിജു അടക്കമുള്ള ആളുകളോടൊക്കെ, യൂത്ത് ലീഗിന്റെ താഴേക്കിടയുള്ള പ്രവർത്തകരോടൊക്കെ ഞങ്ങൾക്ക് നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് അവിടുത്തെ വിശേഷം അറിയാം. അതുകൊണ്ട് ആലോചിച്ച് തന്നെ ഞാൻ എന്റെ വ്യക്തിപരമായൊരു പരാമർശം ഇവിടെ വെക്കുകയാണ്. യൂത്ത് ലീഗ് എന്റെ വേദിയിൽ തെക്കൻ കേരളത്തിലെ മഹല്ല് ജമാഅത്തുകൾ, ഇപ്പോൾ ഇതിന്റെ ഒരു കൊയ്ത്ത് കാലമാണ്. മഹല്ല് ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൗരത്വ നിഷേധത്തിന്റെ പ്രതിരോധ സംഗമത്തിന്റെ കൈകാര്യകർത്തൃത്വം പോപ്പുലർ ഫണ്ടുകാരന്റെ കയ്യിലാണെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ്, ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട്, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അമ്പലമുറ്റ താൽത്തറയിലേക്ക് RSS വരുന്നു എന്ന് പറയുമ്പോൾ മഹല്ല് ജമാഅത്തിന്റെ പഴുതിലൂടെ പോപ്പുലർ ഫണ്ടുകാരനും വരാൻ പാടില്ല. ചർച്ച്, രണ്ടാമത് ചിൽഡ്രൻ, കാച്ച് ദം യങ്,
കുഞ്ഞുമക്കളെ റാഞ്ചി എടുക്കുക, നമ്മൾ ധാരാളമായിട്ട് കേട്ടതാണ്. മൂന്നാമത് കിച്ചനാണ്. ഇത്തരം ഫാഷിസ്റ്റ് ഐഡിയോളജികളെ ചെലവിടാൻ ഈ മൂന്ന് മാനദണ്ഡങ്ങളിൽ മൂന്നാമത്തെ കിച്ചൺ. അടുക്കളയിലെ സഹോദരിമാരെ, സ്ത്രീജനങ്ങളെ, പൗരത്വ പ്രതിഷേധത്തിന്റെ ഈ പുതിയ സമരകാലം, അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് സഹോദരിമാർ വന്ന് ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, ഞങ്ങളും ഈ നാഗരികതയുടെ ഭാഗമാണ്, ഞങ്ങളും ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മതപരമായ പരിപ്രേക്ഷ്യത്തിന്റെ വല്ല വിശകലനവും ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മളൊന്നും മതപണ്ഡിതന്മാരല്ലെങ്കിലും മതത്തിന്റെ പ്രാഥമികമായ ഒരു ധാരണ വെച്ച് ഒരു പരാമർശം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹയെ പോലുള്ള സഹാബിമാർ വന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എന്നാണ് ഈ പീഡനം ഒന്ന് അവസാനിക്കുക എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ പ്രവാചകൻ കൊടുത്തൊരു ഉത്തരമുണ്ട്. ഒരു പെൺകുട്ടിക്ക് വിദൂരദേശത്ത് നിന്ന് ഈ തെരുവിലേക്ക് അർദ്ധരാത്രിയിൽ നടന്നു വരാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോ ഈ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞാൽ, ഒരു സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾ എത്രമേൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. പൗരത്വ നിഷേധത്തിന്റെ ഈ പുതിയ കാലത്ത് അടുക്കളകളിൽ നിന്ന് സഹോദരിമാർ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. അടുക്കളയാണ് ഫാഷിസത്തിന്റെ ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യാൻ, എന്റെ സിന്ദൂരം കാക്കാമാരുടെ കണ്ണുകളിൽ നിന്ന് പെൺമക്കളെ കാക്കാനാണ് എന്ന് പറഞ്ഞ തെക്കൻ കേരളത്തിൽ ഒരു സഹോദരി, നമ്മളാ പെൺകുട്ടിയെ ശപിച്ചു, നമ്മളാ വീട്ടമ്മയെ പഴിച്ചു. പക്ഷെ അറിയണേ, ഈ വീട്ടമ്മയെ അങ്ങനെ ഒരു മാനസിക ബോധത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയ ഐഡിയോളജി കർട്ടന്റെ പിന്നിൽ ഒളിഞ്ഞിരപ്പുണ്ട്. അതുകൊണ്ട് ആ അമ്മ നിരപരാധിയാണ്, ആ അമ്മ നിഷ്കളങ്കയാണ്. അവരെ ശപിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ആലോചിക്കണം. ചർച്ചും കിച്ചണും ചിൽഡ്രനും തങ്ങളുടെ ഐഡിയോളജിയെ മാർക്കറ്റ് ചെയ്യാൻ ഏത് കാലഘട്ടത്തിലും ഇത്തരം ആളുകൾ ഉപയോഗപ്പെടുത്തിയതിന്റെ ഭീകരമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ആർട്ടിക്കിൾ ആണ് എന്ന് ആരും കരുതരുതേ. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഭരണഘടനയിലെ കാഷ്വലായി വായിച്ചു പോകുന്ന നമ്മളെയൊന്നും ബാധിക്കാത്തൊരു പ്രശ്നമാണ്. ഷാഹിൻബാഗ് സമരത്തിന്റെ ഈ പന്തൽ കലഹിക്കുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 പേജ് പറിച്ചെടുക്കാനുള്ള ആദ്യ വെടിയൊച്ച കേൾക്കുമ്പോ നമ്മുടെ കലഹമാണ്. ആർട്ടിക്കിൾ 14 ഏകത്വം, പൗരന്റെ ഏകത്വം, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആദ്യത്തെ നീതിയെക്കുറിച്ച് ഭരണഘടന വാചാലമാകുമ്പോ സോഷ്യൽ ജസ്റ്റിസ് ആണ്, ബോധപൂർവമാണ് ആ പ്രയോറിറ്റി, ആ മുൻഗണന. എക്കണോമിക് ജസ്റ്റിസിന്റെ മുമ്പേ, നിയമത്തിന്റെ ഏകത്വത്തിന്റെ മുമ്പേ, വിദ്യാഭ്യാസത്തിലെ ഏകത്വത്തിന്റെ മുമ്പേ സാമൂഹിക നീതിയാണ്, സാമൂഹികമായ ഏകത്വമാണ്. ആരാണ് ഈ ഭരണഘടനയുടെ ശില്പികൾക്ക് നേതൃത്വം കൊടുത്തത്? മഹാനായ അംബേദ്കറാണ്. വിവേചനം ആർക്കും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂല, അവനവൻ അനുഭവിച്ചവൻ ഒഴികെ മറ്റാരെയും അത് ബോധ്യപ്പെടുത്താൻ പറ്റൂല. ഇക്വാലിറ്റി, ഭരണഘടനയുടെ ഏകത്വം എന്ന് പറയുമ്പോൾ ഈ ആർട്ടിക്കിൾ എഴുതി വെക്കുന്നതിന്റെ മുമ്പേ ഇന്ത്യൻ ചരിത്രത്തിന്റെ പ്രാഥമികമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായ അറിവുകൾ വേണം. അവിടെ വഴി നടക്കാൻ എല്ലാവർക്കും അവകാശമില്ലാത്ത ഒരു കാലം. ഏകത്വത്തിന്റെ ഈ പേജ് ചീന്തിയറിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ മുസ്ലിങ്ങൾ പുറമ്പോക്കിലേക്ക് പോകും. ഞങ്ങൾക്ക് എന്തു കാര്യമെന്ന് അടക്കിപ്പിടിച്ച നിശബ്ദതയോടെ കണ്ടു നിൽക്കുന്ന ഓർഗാനിക് ഇന്റലക്ച്വൽസ് ഉണ്ടെങ്കിൽ, അത്തരം ബുദ്ധിജീവികൾ ഉണ്ടെങ്കിൽ, അവരോട് ഞങ്ങൾ പറയുകയാണ് ഇതാദ്യത്തെ വെടിവെപ്പാണ്. ഇത് കഴിഞ്ഞാൽ ഈ ഏകത്വം ചോദ്യം ചെയ്യുന്നത് എന്തിനാണ്? വിദ്യാഭ്യാസ രംഗത്തെ ഏകത്വം ഉണ്ടായിരുന്നോ? നമ്മൾ ചിലതിനൊക്കെ മഹത്വപ്പെടുത്തി പറയും. ഗുരുകുല വിദ്യാഭ്യാസം മഹത്വപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്. എന്താ ഗുരുകുല വിദ്യാഭ്യാസം? ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം, ഇപ്പതാ മാർച്ചും കഴിഞ്ഞ് ജനുവരിയും കഴിഞ്ഞ് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബ്രോഷർ അടിക്കുന്ന സമയമാണ്. കൊമേഴ്ഷ്യൽ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്ന സമയമാണ്. അഡ്മിഷൻ ഓപ്പൺസ് ടു ഓൾ എന്നാണ് പറയുക. അഡ്മിഷൻ ഓപ്പൺസ് ടു ഓൾ. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു ബാനർ ഉണ്ടോ? അഡ്മിഷൻ ഓപ്പൺസ്, എന്നിട്ട് സ്റ്റാർ ഇട്ടിട്ട് നിബന്ധന താഴ്ത്തെഴുതും, റെസ്ട്രിക്റ്റഡ് ടു ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റി, ഓൺലി ദോസ് ഹു ബിലോങ് ടു അപ്പർ ക്ലാസ്, ഉന്നത കുലജാതർക്ക് മാത്രമാണ് അഡ്മിഷൻ, അല്ലാത്തവർക്ക് അഡ്മിഷൻ ഇല്ല. എല്ലാവർക്കും അഡ്മിഷൻ എപ്പോ വന്നു? അത് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ചോക്ക് ആൻഡ് ടോക്ക് എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ വിപ്ലവം ബ്രിട്ടീഷുകാരന്റെ ദാനമാണ്. നമ്മൾ നമ്മുടെ സനാതന ഹർഷ ഭാരത സംസ്കാരത്തിന്റെ മഹിതമായ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് വാചാലമാകുമ്പോ ഈ വാചാലതയുടെ അകത്തിരിക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ പുളിച്ച കാലത്തെ ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ചീന്തിയറിഞ്ഞത് ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ 14th ആർട്ടിക്കിളാണ്. മൗലിക അവകാശത്തിന്റെ ഈ വകുപ്പാണ് ബ്രാഹ്മണർക്കും ഉന്നത കുലജാതന്മാർക്കും മാത്രം വിദ്യാഭ്യാസം ചെയ്യുക എന്ന അവകാശത്തിന്റെ ആനുകൂല്യത്തിൽ നിന്ന് അടിയാളനെ മുഴുവൻ, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ സ്കൂൾ,
നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ ഈ സ്കൂളിൽ ചേരാൻ വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ അവന് അഡ്മിഷൻ കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് ഈ രാജ്യത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബ്രോഷർ അടിക്കാൻ അവസരമുണ്ടായത് ആർട്ടിക്കിൾ 14 ശേഷമാണ്. ആർട്ടിക്കിൾ 14 പറിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്ടെ സ്കൂളുകളൊക്കെ എങ്ങനാവും? ബ്രാഹ്മണന്മാർക്കുള്ള സ്കൂള്, സ്കൂള് മാത്രമാണോ? വഴി നടക്കാൻ, പൊതുവായി വ്യവഹരിക്കാൻ, നമ്മുടെ ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് 2-tier AC, 3-tier AC, നോൺ എ സി സ്ലീപ്പർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. ആർട്ടിക്കിൾ 14 പോയി, അപ്പൊ പിന്നെന്താ വരിക? ട്രെയിൻ കമ്പാർട്ട്മെന്റില് ബ്രാഹ്മണന്റെ കമ്പാർട്ട്മെന്റ്, ക്ഷത്രിയന്റെ കമ്പാർട്ട്മെന്റ്, NSS-കാരന്റെ പിന്നിലുള്ള കമ്പാർട്ട്മെന്റ്, അതിന്റെ പിന്നിൽ SNDP-കാരന്റെ കമ്പാർട്ട്മെന്റ്, അതിന്റെ പിന്നിൽ മറ്റു ജാതികൾക്കും ഉപജാതികൾക്കുമുള്ള കമ്പാർട്ട്മെന്റ്. അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ ജാതി വ്യവസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ഒരു കാലം, ആ മോചിപ്പിക്കപ്പെട്ട ഒരു കാലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഭരണഘടനയിലെ ഈ വിപ്ലവമാണ്. ആ വിപ്ലവത്തെ പറിച്ചറിയണം. ആ വിപ്ലവത്തെ പറിച്ചറിയാൻ ആദ്യം എന്താണ്? അതിനാദ്യം ശല്യമായി നിൽക്കുന്ന ഒരു സമുദായത്തെ വെട്ടിമാറ്റുക, മുസ്ലിം സമുദായം. രണ്ടാമത് അതിന് ശല്യമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ, ക്രിസ്ത്യാനികളെ ഈ രാജ്യത്ത് നിന്ന് വെട്ടിമാറ്റുക. അങ്ങനെ പതിയെ പതിയെ RSS ലക്ഷ്യമിടുന്നത് 1924 എന്ന് പറഞ്ഞാൽ RSS രൂപീകരിച്ച 100 വർഷം തികയുമ്പോ, RSS-ന്റെ ശതവർഷത്തിന്റെ ആഘോഷം നടക്കുമ്പോ രാജ്യത്തിലെ 30 കോടി വരുന്ന ജനതയെ ജിനോസൈഡിനേക്കാൾ എളുപ്പമുള്ള പണിയാണ് പൗരത്വത്തിൽ നിന്ന് വെട്ടിമാറ്റുക. ഒരു മനുഷ്യന് ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരം സിറ്റിസൺഷിപ്പാണ്. ആ സിറ്റിസൺഷിപ്പിൽ നിന്ന് വെട്ടിമാറ്റിയാൽ അവനെ മാനസികമായി തകർക്കാം. അങ്ങനെ 30 കോടി ജനതയെ മാറ്റി നിർത്താം. ശാരീരികമായി കൊല്ലുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. ഗുജറാത്തിൽ അത് പരീക്ഷിച്ചു. 2000-ൽ ചുവടെ മനുഷ്യരെ മാത്രമാണ് കൊല്ലാൻ കഴിഞ്ഞത്. എത്ര വലിയ പെട്രോൾ, എത്ര വലിയ സന്നാഹം, എത്ര വലിയ റയട്ട്, എത്ര വലിയ ഒരുക്കങ്ങൾ. സഞ്ജീവ് ഭട്ടിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരോട് മൗനമായി ഇരിക്കാൻ പറഞ്ഞ് അദ്ദേഹം കലഹിക്കുന്നു. അങ്ങനെ എത്രയെത്ര പരിക്ക്. ലോകത്തിലെ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോ മോഡിക്ക് വിസ നൽകില്ല എന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു, ഈ മനുഷ്യനെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യനാണ് നരേന്ദ്ര ദാമോദർ മോദി എന്ന് പറയുന്നവൻ. അവൻ അമേരിക്കയിൽ ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. യൂറോപ്യൻ യൂണിയനിലൊന്നും കാലുകുത്താൻ നരേന്ദ്ര ദാമോദർ മോദി എന്ന് പറയുന്ന RSS-കാരനെ ഞങ്ങൾ അനുവദിക്കില്ല. ഹൗഡി മോഡിയുടെ കാലഘട്ടത്തിൽ ആരവങ്ങൾ മുഴക്കി ഇവന്റ് മാനേജ്മെന്റ് വൈദഗ്ധ്യത്തോടെ കൈകൊട്ടി സ്വീകരിക്കുന്നത് നരേന്ദ്രമോദിയല്ല, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോട്ടോക്കോളിനെയും ഡെസിഗ്നേഷനെയുമാണ് എന്ന് അത്തരം ആളുകൾ ആലോചിക്കണം. മോഡിക്ക് പ്രവേശനമില്ല, മോഡിയെ ഞങ്ങൾ സ്വീകരിക്കില്ല. ശൂലത്തിൽ ഭ്രൂണത്തെ കുത്തിനാട്ടി തെരുവിലൂടെ ഉന്മാദം വിളിച്ചു നടക്കുന്ന കലാപകാരികൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി ആധുനിക പരിഷ്കൃത ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളതല്ല എന്ന് ലോകത്തിലെ പാശ്ചാത്യർ, ലോകത്തിലെ അമേരിക്ക അടക്കമുള്ള പരിഷ്കൃത സമൂഹം തീരുമാനിച്ചപ്പോ തിരിഞ്ഞു നടക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ പൊല്ലാപ്പനൊന്നും പോകണ്ട, കലാപമൊന്നും നടക്കൂല. ഗർഭിണികളായ എത്ര പെണ്ണുങ്ങളെ നമുക്ക് ചുട്ടുകൊല്ലാൻ പറ്റും? വളരെ സിമ്പിൾ, ലെസ് എക്സ്പെൻസ് മോർ ബെനിഫിറ്റ്. ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്കിതെങ്ങനെ നടപ്പിലാക്കാം? അങ്ങനെ ആലോചിച്ചെടുത്തതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല്. ലോജിക്കലി ദഹിക്കാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്, ഈ വേദിയിൽ ധാരാളമായിട്ട് അത് ചർച്ച ചെയ്തതാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. 2014 December 31 ഡെഡ് ലൈൻ. ഇത് ഹിന്ദുക്കൾക്ക് ഫേവറാണ് എന്ന് വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ ഹിന്ദു സഹോദരന്മാരുണ്ടോ? ഈ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഭീകരന്മാർ എന്ന് പറയുന്നത് നിഷ്കളങ്കന്മാരാണ്. പൗരത്വ ഭേദഗതിക്ക് ശേഷവും ഒരാൾ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നുവെങ്കിൽ അയാൾ അടിയന്തരമായ ഒരു ന്യൂറോ വിദഗ്ധനെ കൊണ്ടുപോയി കാണിക്കണമെന്ന് നമുക്ക് അഭിപ്രായമുണ്ട്. ഇനിയും നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന മനുഷ്യവംശത്തിൽ ഈ കാലഘട്ടത്തിലും നിശബ്ദത നടിക്കുന്നവനെ അടിസ്ഥാനപരമായി എന്തോ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നിഷ്കളങ്കതയോടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉത്തലേക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. 2014 December 31 ഡെഡ് ലൈൻ. അപ്പൊ 2015 January 1 പാകിസ്ഥാനിൽ ഒരു ഹിന്ദുവിന് അടി കിട്ടി. ഓനങ്ങൾ ഏറ്റെടുക്കോ? ഒപ്പില്ല. അപ്പൊ ആ അടിയല്ലേ 2011 ആവണ്ട. അപ്പൊ നമ്മൾ ഈ വാട്സാപ്പിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ, ഫേസ്ബുക്കിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ രാത്രി 12 മണി 12:01 ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡേറ്റ് മാറി ടുഡേ. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും സമയം മാറി പോകാറുണ്ട്, ട്രെയിനൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പൊ രാത്രി 2014 December 31 ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ഹിന്ദുവിന് അടി കിട്ടിയാൽ അവനെ ഏറ്റെടുക്കാൻ ഈ ബില്ല് പ്രാപ്തമല്ല എന്നുള്ളതാണ്. ഞങ്ങൾ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാര്യം
ഗോമൂത്രത്തെ ഗവേഷണം ചിന്തിക്കുകയും പശുവിന്റെ ചാണകത്തെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന RSS-കാരനിൽ നിന്ന് ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന പ്രാഥമികമായ ഒരു അറിവ് നമുക്കുള്ളത് കൊണ്ട് ഇതിലൊന്നും ഡയലോഗിന് പ്രസക്തിയില്ല. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവനാ പറഞ്ഞത്. ഏതാ ബംഗ്ലാദേശ്? ഫോറിൻ റെമിറ്റൻസ് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ നാലാമത്തെ പട്ടികയിലാണ് ബംഗ്ലാദേശ്. നിങ്ങൾ അറിയണം, ഫോറിൻ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോയ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ കണക്കാണ്. ഒന്നാമത് അമേരിക്ക, രണ്ടാമത് സൗദി അറേബ്യ, മൂന്നാമത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നാലാമത് ബംഗ്ലാദേശ്. ലോകത്തേറ്റവും കൂടുതൽ ആളോഹരി വരുമാനം 8.5 ആണ് ബംഗ്ലാദേശിന്റെ GDP എന്ന അന്തംകമ്മികളെ നിങ്ങൾ അറിയണം. RSS-ന്റെ അന്തംകമ്മികൾ, സംഘപരിവാരത്തിന്റെ അന്തംകമ്മികൾ, അയൽ രാജ്യങ്ങളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോ ഈ വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. 8.5 GDP ഉള്ള ഒരു രാജ്യത്തിൽ നിന്ന് 3% താഴെ ഇന്ത്യ രാജ്യം ഡിമോണറ്റൈസേഷന് ശേഷം ഈ നാട് നിവർന്നു നിന്നിട്ടില്ല. ലോകത്തിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ പല കാരണമുണ്ട്, പക്ഷേ പ്രധാനമന്ത്രിയുടെ ബുദ്ധിമാന്ദ്യം കൊണ്ട് സാമ്പത്തിക മാന്ദ്യം വന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞത് നമ്മളിപ്പോൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ ബുദ്ധിമാന്ദ്യം കൊണ്ട് സാമ്പത്തിക മാന്ദ്യത്തെ വിലക്ക് വാങ്ങിയ ഇന്ത്യ 3% നിന്ന് പൊങ്ങിയിട്ടില്ല എന്ന് നമ്മൾ അറിയണം. 3% നിന്ന് പൊങ്ങിയിട്ടില്ല. 8.5% ആളോഹരി വരുമാനമുള്ള ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമോ? യുക്തി സ്വാഭാവികമായ ചോദ്യമാണ്. അങ്ങനെ യുക്തിക്ക് നിരക്കാത്ത പല പ്രശ്നങ്ങളും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ബില്ലിലുണ്ട്. നമ്മൾ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് പുറത്തേക്കുള്ള പ്രശ്നം മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ RSS വിഭാവന ചെയ്യുന്ന ഹിന്ദുക്കൾ മാത്രമുള്ളതല്ല, സംഘികൾ മാത്രമുള്ള സംഘിസ്ഥാൻ, സംഘികൾ മാത്രമുള്ള സംഘിസ്ഥാൻ എന്ന മനോഹരമായ ബ്രാക്കറ്റിൽ നടക്കാത്ത ഒരു രാജ്യത്തെ കുറിച്ച് RSS ആലോചിക്കുകയാണ്. അങ്ങനെ മനോഹരമായ നടക്കാത്ത ഒരു രാജ്യം നിങ്ങൾ സ്വപ്നം കാണുമ്പോ ഞങ്ങൾ യൂത്ത് ലീഗേർ ഒന്ന് അറിഞ്ഞു നിൽക്കുകയാണ്, ഞങ്ങളെ കൂടെ ആരുണ്ട് എന്ന് നമുക്ക് വിഷയമല്ല. ചരിത്രത്തിന്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ കോടതി എന്ത് പറയുന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. SA Bobade മൂപ്പരിൽ നിന്ന് എന്താണ് ഇപ്പൊ കിട്ടാന്നാ പ്രതീക്ഷിക്കുന്നത്? ഒന്നും കിട്ടാനില്ല എന്നാണ്. ഞങ്ങൾ നിരാശ പറയല്ല, അനുഭവം വെച്ച് പറയണല്ലോ. JNU-ൽ കുട്ടികളെ പട്ടിക്ക് തല്ലുമ്പോ, പട്ടിയെ തല്ലും പോലെ തല്ലുമ്പോ ഹർജിയുമായിട്ട് ചെന്നു SA Bobade മുമ്പിൽ. ആര്? നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന SA Sahib മുമ്പിൽ. SA Bobade പറഞ്ഞു, ആദ്യം സമരക്കാരോട് സമരം നിർത്താൻ പറയൂ, എന്നിട്ട് നമുക്ക് ഹർജി പരിഗണിക്കാം. ആ SA Bobade നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് നീതി പ്രതീക്ഷിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചോദിക്കേണ്ട സമയമാണ്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്ത് വരും? ഈ അനിശ്ചിതകാലം എന്നൊക്കെ നിങ്ങൾ സമരം എഴുതി വെച്ചിട്ട് നിങ്ങൾ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി വരും എന്ന ഒരു പ്രതീക്ഷയിലല്ലേ അനിശ്ചിതകാലം എന്നൊക്കെ എഴുതി വെക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേയില്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്ന് എന്ത് വിധി വരും, കോടതി എന്ത് നിലപാടെടുക്കും എന്നൊക്കെ ചോദിക്കുന്ന നിഷ്കളങ്കമാരോട്, പിന്നെ ഞാൻ നിഷ്കളങ്കമാരോട് പറയണം, എന്താ ഞങ്ങളെ ഉത്തരം? കോടതി ഇതിൽ വല്ലതും പറയോ? അവരോട് ഞാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ് ഉത്തരം? 1947 August 14 അർദ്ധരാത്രി ഇന്ത്യ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരൻ കെട്ടുകെട്ടിപ്പോയത് ഏതെങ്കിലും സുപ്രീം കോടതിയുടെ ആർഡർ 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 എന്ന ഉത്തരവിന്റെ ബലത്തിലല്ല. ആ ചരിത്രബോധത്തിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവരെ പറഞ്ഞയച്ചത് വാഗൺ ട്രാജഡിയാണ്, അവരെ പറഞ്ഞയച്ചത് പരശതം പോരാട്ടങ്ങളുടെ സമരഭൂമിയാണ്. ആ മാർഗം മാത്രമാണ്, ആ സ്ട്രാറ്റജി മാത്രമാണ് വർക്കാവുന്ന സ്ട്രാറ്റജി. അതുകൊണ്ട് കോടതിയിൽ ഞങ്ങൾ മേശപ്പുറത്ത് കേസൊക്കെ വെച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതിയുടെ നിയമം ഭാവിയിൽ ലോ സ്റ്റുഡൻസ് പഠിക്കാൻ വരുമ്പോൾ, LLB വിദ്യാർത്ഥികൾക്ക് LLB പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പിന്റെ പാർട്ട് പഠിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന കേസ് പഠിക്കാതെ നിങ്ങൾക്ക് ഈ ഫയലും ഈ പ്രശ്നവും പരതാൻ സാധിക്കില്ല. ടൈംലി ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്ന് അമിത്ഷായുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK Kunnyalikutty സഭക്കകത്ത് നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ നടക്കുന്ന സമരങ്ങളുടെ മുഴുവൻ തെരുവിലും നമ്മൾ ജാഗ്രതയോടെയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട്ട് നടക്കുന്ന ഈ പൗരത്വ ഭേദഗതിയുടെ പോരാട്ടത്തിന്റെ ഷഹീൻബാഗ് സ്ക്വയർ അനിശ്ചിതകാല പോരാട്ടം, ഇത് നമ്മുടെ പൂർവ്വപ്രഭിതാക്കളുടെ വഴിത്താറയിലെ നമ്മുടെ സഞ്ചാരമാണ്. ആ സഞ്ചാരം ലക്ഷ്യം കാണുന്നതുവരെ, വിജയം കാണുന്നതുവരെ,
ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ കൊണ്ട് ഈ നിലപാടുകൾ തിരുത്തിക്കുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം തുടരും. ഇന്ത്യ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ രാജ്യം ഭരണഘടനയിൽ അധിഷ്ഠിതമായ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. ആരുടെയും ഓശാരത്തിനല്ല, ആരുടെയും ഔദാര്യത്തിനല്ല. ഇന്ത്യയുടെ ആധാരമായി നിലകൊള്ളുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന ചീന്തിയെറിയാനുള്ള ഏതൊരു പരിശ്രമത്തെയും ബി ഡി സവർക്കറുടെ പ്രേതം ബാധിച്ച ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ വക്താക്കളെ മതേതര പക്ഷത്ത് നിന്ന് പ്രതിരോധിക്കുന്ന കാര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഈ സമരം, ഈ പോരാട്ടം അതിൻ്റെ വിജയപഥത്തിലെത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ ഈ പോരാട്ടത്തിൻ്റെ ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ തിരിച്ചുപോകൂ എന്ന പ്രഖ്യാപനമാണ് ഷാഹിൻ ബാഗ് സ്ക്വയർ എന്ന് മാത്രം പറഞ്ഞ് ഈ സമരങ്ങളെ വീക്ഷിക്കുന്നവരെ ആരും ഒരു ബേജാറും ആവണ്ട. പാനിക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ സമരമൊക്കെ കാണുന്നവരോട് പറയാണ്, ഒന്നും ആർക്കും ഒരു ഒരു സങ്കടത്തിനും വകുപ്പില്ല എന്ന് ഞങ്ങൾ പറയും. ഈ സമരം പറയുന്നത് അതാണ്. ബേജാറ് പരത്താനല്ല ഈ സമരം, പ്രയാസങ്ങൾ പരത്താനല്ല ഈ സമരം, ആശങ്കകളെ വർദ്ധിപ്പിക്കാനല്ല ഈ സമരം. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇന്നാട്ടുകാരായ മനുഷ്യരോട് പൗരത്വം ചോദിക്കാൻ, ഇന്ത്യക്കാരായ മനുഷ്യരോട് പൗരത്വം ചോദിക്കാൻ RSS-ന് എന്ത് അവകാശം എന്ന ചോദ്യമാണ് ഷാഹിൻ ബാഗ് സ്ക്വയർ പങ്കിടുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു വസന്തകാലം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന, കാസ്റ്റ് റിപ്പബ്ലിക് അല്ലാത്ത മനുഷ്യൻ്റെ ഒരു റിപ്പബ്ലിക് പുലരുന്ന ഒരു ഇന്ത്യയിലേക്ക് നടത്തുന്ന ഈ പോരാട്ടം അതിൻ്റെ ലക്ഷ്യസ്ഥാനം കരഗതമാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് യൂത്ത് ലീഗിൻ്റെ ഷാഹിൻ ബാഗ് സ്ക്വയറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് തന്നെ വരണം. കാരണം RSS ഇപ്പോൾ പറയുന്നത് ജയ് ഹിന്ദ് അല്ല, ജിയോ ഹിന്ദ് എന്നാണ്. ഞങ്ങൾ ആ ജിയോ ഹിന്ദിനെതിരെ ജയ് ഹിന്ദ് എന്ന ആപ്തവാക്യമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിരവധി സമര പോരാട്ടങ്ങൾക്ക് ചരിത്രമേഴെ എഴുതി ചേർത്ത കോഴിക്കോട്ടെ കടപ്പുറത്തെ ഷാഹിൻബാഗ് സ്ക്വയറിൽ ഇന്ന് കിഴക്കൻ്റെ വെനീസിൻ്റെ പ്രവർത്തകന്മാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കായംകുളം MSM കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് MSF-ഉം SFI-ഉം തമ്മിലുണ്ടായ സംഘർഷത്തിൽ SFI-യുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ കോളേജിലെ MSF-ന്റെ യൂണിറ്റ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഇർഫാനെ പോലീസ് മൊഴിയെടുക്കുന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന പോലീസുകാർ CPM-ന്റെ ഏരിയ കമ്മിറ്റി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളെ അകാരണമായി ഹോസ്പിറ്റലിൽ മർദ്ദിക്കുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കായംകുളം പോലീസ് സ്റ്റേഷനുള്ളിൽ സമാനതകളില്ലാത്ത ക്രൂരമായ പോലീസ് മർദ്ദനത്തിനിരയാക്കുകയും ചെയ്തു. അതുകൂടാതെ അവിടെ നിന്ന് പരിക്കു പറ്റിയ വിദ്യാർത്ഥികളെ ഹോസ്പിറ്റലിൽ പോലും പ്രവേശിപ്പിക്കാതെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 17 ദിവസം റിമാൻഡിൽ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട മുഹമ്മദ് ഇർഫാൻ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി കഴിഞ്ഞ 17 ദിവസമായി മാവേലിക്കര സബ് ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇർഫാൻ കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത് ആലപ്പുഴ ജില്ലാ കോടതിയിൽ നിന്നും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കുകയും ആ പരിക്കുകളും വേദനകളും ഒക്കെ സഹിച്ച് കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ ഈ ഷാഹിൻ ബാഗ് സ്ക്വയറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്നതിന് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയങ്കൻ നായ ജനറൽ സെക്രട്ടറി PK ഫിറോസ് സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കലാപരിപാടികളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ആലപ്പുഴ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഏറെ ബഹുമാന്യനായ H ബഷീർകുട്ടി സാഹിബ് ആശംസകൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കാം. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷാജഹാൻ,
സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് മെമ്പറും ജ്യോതികുമാർ ചാമക്കാല ബഹുമാന്യരെ, ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ വിശദമായി നമ്മുടെ ഈ ഷാഹിൻബാഗിൽ സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചാനൽ ചർച്ചകളിൽ പോലും സംഘികളുടെ മുഖത്ത് നോക്കി പറയേണ്ടത് പറയുകയും ചെയ്യുന്ന ഏറെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ജ്യോതികുമാർ ചാമക്കാല നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി കാര്യങ്ങൾ അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം 55-ലാണ് നടാടെ പൗരത്വ നിയമം ഈ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഈ പൗരത്വ നിയമം നിലവിൽ വരുന്നതിന് അടിസ്ഥാനമായത് ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ്. അതനുസരിച്ച് പൗരത്വം തീരുമാനിക്കുവാനുള്ള അവകാശം ഇന്ത്യയുടെ പാർലമെൻറ്റിനാണ്. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ 1955 നിലവിൽ വന്ന പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ 5 ഭേദഗതികൾ നിലവിൽ വന്നിരുന്നു. ഈ ഡിസംബർ മാസം 2019 ഡിസംബർ മാസം 9, 11 തീയതികളിൽ യഥാക്രമം ലോക്സഭയിലും രാജ്യസഭയിലും പൗരത്വ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ചെയ്ത് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ അതിൽ ഒപ്പുവെച്ചപ്പോൾ അത് നിയമമായി മാറുകയും ഈ ജനുവരി മാസം 10-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇത് ഈ പൗരത്വ നിയമത്തിലെ 6-ാമത്തെ ഭേദഗതിയാണ്. ഈ ഭേദഗതിയിൽ മാത്രമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ രാജ്യത്തെ ക്യാമ്പസുകൾ ഒന്നാകെ സമരരംഗത്താണ്, യുവാക്കൾ സമരരംഗത്താണ്, അധ്യാപകർ സമരരംഗത്താണ്, ജീവനക്കാർ സമരരംഗത്താണ്, തൊഴിലാളികൾ സമരരംഗത്താണ്, ആക്ടിവിസ്റ്റുകൾ സമരരംഗത്താണ്, കായിക താരങ്ങൾ സമരരംഗത്താണ്, കലാകാരന്മാർ സമരരംഗത്താണ്. എന്തിനേറെ ബി ജെ പി എതിരെ ഒഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരരംഗത്താണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന അടിസ്ഥാന ശിലയിലാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്ത് നൽകിയിട്ടുള്ളത് മതേതരത്വം എന്ന സങ്കല്പമാണ്. എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനുള്ള അവകാശമുണ്ട്, വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവുമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വേഷം ധരിക്കാം, ഇഷ്ടമുള്ള അഭിപ്രായം പറയാം, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാം. ഇതിനൊക്കെയുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുമ്പോൾ രാജ്യത്ത് ആദ്യമായി മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ നിയമനിർമ്മാണം നടത്തിയതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ രാജ്യം മതേതരത്വ സങ്കല്പത്തിൽ ഊന്നി നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാതെയും ഇരിക്കാം. അപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതത്തിൽ വിശ്വസിക്കാത്തവർക്കും ഒരേ നീതിയും ഒരേ നിയമവുമാണ് ഈ രാജ്യത്ത് നിലവിലുള്ളത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ ഒരു മതമില്ല. മതേതരത്വ രാജ്യം എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ
എം എസ് എഫിന്റെ തഹില ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട്. പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാം, എങ്കിലും ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഉമ്മമാർ നടത്തുന്ന പോരാട്ടം, സ്വന്തം 9 മാസവും 10 ദിവസവും മുതലത്തിനകത്ത് പേറ്റ് നോവ് സഹിച്ച് നൊന്ത് പ്രസവിച്ച് മുലപ്പാലൂട്ടേണ്ട പ്രായത്തിനകത്ത് പിഞ്ചോമന ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിരിയേണ്ട പിഞ്ചോമനയെ നഷ്ടപ്പെട്ടിട്ട് പോലും ആ വേദന കടിച്ചമർത്തിയിട്ട് ഷഹീൻബാഗിന്റെ രാത്രികളെ പകലാക്കുന്ന ഉമ്മമാരുടെ ആ സമരത്തിന് നിങ്ങൾ നടത്തുന്ന ഐക്യദാർഢ്യമുണ്ടല്ലോ. പ്രിയരെ, നമ്മൾ ആരും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനകത്ത് പങ്കെടുത്തവരല്ല, നമ്മൾ ആരും ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടവരല്ല, നമ്മൾ ആരും 543 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസികളുള്ള 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ഇതിഹാസ തുല്യമായി രാഷ്ട്രനിർമ്മിതിയിൽ പങ്കാളികളായവരല്ല. പക്ഷേ ഇന്ന് കാലഘട്ടം, ആ കാലഘട്ടം വിളിക്കുന്ന 2nd സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനകത്ത് അഭിമാനത്തോടുകൂടി പറയാം, ഇന്ത്യയുടെ അസ്തിത്വത്തിന്, ഇന്ത്യയുടെ അഭിമാനത്തിന്, ഇന്ത്യയുടെ അഭിമാന ബോധത്തിന് പാതിരാത്രിയും കാവലിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. ഈ ഭരണകൂട ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിനകത്ത് നമ്മളും കൂടി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഈ ഷഹീൻബാഗ് ഐക്യദാർഢ്യ സമരവേദിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ഓരോ സമരഭടനും പറയാൻ അഭിമാനിക്കാൻ സാധിക്കും. ഇതൊരു പോരാട്ടമാണ്. പത്തി വിടർത്തിയാടുന്ന സംഘപരിവാറിന്റെ ഫാസിസം ഈ രാജ്യത്തിനകത്ത് നടമാടുമ്പോ ആ ഫാസിസത്തിനെതിരെയുള്ള ഒരു ചെറുവിലനക്കം പോലും പ്രതിരോധമാണ്, പ്രതിഷേധമാണ്. എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പ്രതിഷേധത്തിന് എന്ന് ചോദിക്കുന്നവരോട്, പ്രതിഷേധത്തെ അവഗണിക്കുന്നവരോട്, അവഹേളിക്കുന്നവരോട്, ആക്ഷേപിക്കുന്നവരോട്, അപമാനിക്കുന്നവരോട്, ചെറിയ പ്രതിഷേധങ്ങളെ പോലും ശ്രദ്ധിക്കാൻ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധ ക്ഷണിക്കൽ തന്നെയാണ് ഈ സമരത്തിന്റെ, ഇത്തരം സമരങ്ങളുടെ വിജയമെന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. ഞാൻ ഇന്നലെയും വായിച്ചു രഞ്ജൻ ഗൊഗോയിയുടെ പ്രസ്താവന, ഫിറോസ് സാഹിബിനോട് പറയായിരുന്നു, തമാശ രൂപേണ ഫിറോസ് സാഹിബ് ഇപ്പോ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വാക്കുണ്ട്, മനസ്സിൽ തട്ടിയ ഒരു വാക്കാണ്, ഇവിടെ ഇരിക്കുമ്പോ പറഞ്ഞതാണ്. തെരുവുകളിൽ സമരം ചെയ്യുന്നതിനെ, പാർക്കുകളിൽ സമരം ചെയ്യുന്നതിനെ, പൊതുഗതാഗത സംവിധാനങ്ങളിൽ സമരം ചെയ്യുന്നവരെ, ആ ചെയ്യുന്നതിനെ എതിർക്കാൻ, ഭയപ്പെടുത്താൻ സുപ്രീം കോടതിയിലെ ന്യായാധിപൻ പോലും സ്വകാര്യ സംഭാഷണങ്ങൾ ഉപയോഗിച്ചെങ്കിൽ എന്താണ്, മറ്റെന്താണ് ചെയ്യുക? ഫിറോസ് സാഹിബ് ചോദിച്ചു, ഇയാളുടെ വീട്ടിൽ പോയി പിന്നീട് പിന്നെ സമരം ചെയ്യണോ എന്ന് ചോദിച്ച ചോദ്യം തന്നെയാണ് രാജ്യത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ചോദിക്കാനുള്ളത്. പ്രതികരിക്കണം നമ്മൾ. മുല്ലപ്പൂ വിപ്ലവം ലോകത്ത് വിസ്മയം സൃഷ്ടിച്ച ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അധികാര ദന്ത ഗോപുരങ്ങളിൽ നിന്ന് ജനാധിപത്യത്തെ അടിച്ചമർത്തിയ ഭരണാധികാരികളെ കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ലോക രാഷ്ട്രീയ ചരിത്രം പഠിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. വിജയം കാണും എന്ന കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. വൈദേശികാധിപത്യത്തെ കെട്ടുകെട്ടിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നമ്മുടെ പൂർവികർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ വലിയവനല്ല നരനായോ നരേന്ദ്രനായോ എന്ന് ജനിച്ചാലും നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ പറയണം. അതുകൊണ്ട് ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം. അവസാനം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. എല്ലാ സമരവും തുടങ്ങുന്നതിന് മുമ്പ് പ്രസ്ഥാനങ്ങൾ ആലോചിക്കുക എങ്ങനെ അവസാനിപ്പിക്കണമെന്നാണ്. എങ്കിൽ അഭിമാനത്തോടുകൂടി പറയാം, അവസാനം ചിന്തിക്കാതെ സമരവുമായി മുന്നോട്ട് പോകാൻ യൂത്ത് ലീഗ് എടുത്ത ഈ തീരുമാനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ മനസ്സിന്റെ ശ്രീകോവിലിൽ തങ്കലിവികളാൽ കാലം എത്ര കഴിഞ്ഞാലും എഴുതപ്പെടും എന്ന കാര്യത്തിനകത്തൊരു തർക്കവുമില്ല. ഈ സമരമുഖത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ, ആ ഇരിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ, ഈ സമരമുഖത്തെ ആശീർവദിക്കുന്നവർ, ഈ സമരമുഖത്ത് മനസ്സുകൊണ്ട് ആ ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവർ, പ്രിയരെ, അതുകൊണ്ട് ഈ കോഴിക്കോട് ചരിത്രമിറങ്ങുന്ന കുട്ടിമാളുവമ്മയുടെ, അബ്ദുറഹ്മാൻ സാഹിബിന്റെ ഒരുപാട് സമര പോരാട്ടങ്ങളുടെ ചരിത്രമിറങ്ങുന്ന ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ മണ്ണിൽ മറ്റൊരു വിസ്മയം സൃഷ്ടിച്ച യൂത്ത് ലീഗിന് സംസ്ഥാന കെഎസ് കമ്മിറ്റിയുടെ 1000 ഹൃദയ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്. ഉത്തർപ്രദേശിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത് 22 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരെക്കുറിച്ച് ആലപ്പുഴ ജില്ലയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഒരു പ്രത്യേക പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകരെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.
അഷ്കർ ഷാക്കിർ വളഞ്ഞവഴിയുടെ സോളോ ഡ്രാമ, അതേപോലെ തന്നെ നമ്മുടെ ഇസൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കേണ്ടതുണ്ട് എന്നറിയിക്കാം.